നമ്മളൊരു വാഹനം എടുക്കുന്നതെന്ന് വിചാരിക്കാം. പണ്ടത്തെ കാലത്ത് സ്റ്റീം എഞ്ചിൻ ആയിരുന്നു. കൽക്കരിയുടെ സഹായത്തോടു കൂടി തീ കൊടുക്കുമ്പോൾ ആ തീയുടെ ചൂടിൻ്റെ സഹായത്തോടു കൂടി വെള്ളത്തെ നീരാവിയാക്കുകയും ആ നീരാവിയുടെ മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് പിസ്റ്റൺ കറക്കിയതിന് ശേഷം ആ ഒരു പിസ്റ്റൺ കറക്കുന്ന ഊർജ്ജത്തെ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൽക്കരി എന്ന് പറയുന്ന കെമിക്കൽ രൂപത്തിലിരിക്കുന്ന വസ്തുവിനെ കത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് ചൂടും മറ്റും പുറത്തേക്ക് വരുമ്പോൾ ഈ ചൂടിനെ ഉപയോഗപ്പെടുത്തിയാണ് വാഹനത്തെ ചലിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച കൽക്കരിയുടെ ഊർജ്ജത്തിൻ്റെ 3% മാത്രമാണ് നമുക്ക് യൂസ്ഫുൾ വർക്കാക്കി മാറ്റാൻ കഴിയുന്നത്. അതായത് ഭൂരിഭാഗം ഊർജ്ജവും കെമിക്കൽ രൂപത്തിൽ നിന്നും ചൂടിൻ്റെ രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. മുൻപ് ചെയ്ത LED വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പ് വർക്ക് ചെയ്യുമ്പോൾ അത് ഗ്ലോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അതിനകത്തുള്ള വസ്തു പഴുക്കുന്നതാണ്, ടെൻസിൻ പഴുക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഊർജ്ജവും ചൂടായിട്ടാണ് പുറത്തു പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾ പെട്രോൾ അടിച്ച് ഓടിക്കുന്ന ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബൈക്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ആ ബൈക്കിൽ പെട്രോൾ കത്തി വണ്ടി ഓടുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം ചെലവാകുന്നത് എഞ്ചിൻ ചൂടാകാനും സൈലൻസർ ചൂടാകാനും മറ്റുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു സോഴ്സിനെ ആശ്രയിക്കുന്നു. ആ സോഴ്സിനെ നമ്മൾ ചില പ്രവർത്തനങ്ങളിലൂടെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റുമ്പോൾ, ഇപ്പോൾ ബൈക്കിൻ്റെ കാര്യമെടുത്താൽ പെട്രോളിലെ കെമിക്കൽസിനകത്ത് നമ്മൾ തീ കൊടുത്തതിന് ശേഷം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ ആക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ചൂടും ഊർജ്ജവും നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ പിസ്റ്റൺ കറക്കാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ ചൂടെന്ന് പറയുന്ന രൂപത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഉപകരണത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് ചൂടായി പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് ലാ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു തിയറി പ്രധാനമായിട്ടും പ്രസ്താവിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവും ഏതൊരു സംഭവവും ഓർഡറായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഡിസോർഡറായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഊർജ്ജ രൂപങ്ങൾ കൂടുതൽ സ്പ്രെഡായി മാറാനാണ് കുറഞ്ഞ് സ്പ്രെഡായിരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുക. ഇതിനെയാണ് ലോ ഓഫ് എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ജനനം മുതൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞതുവരെയും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഭാവിയും ഒക്കെ തന്നെ വിശദീകരിക്കുന്നതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു തിയറിയാണ് ലോ ഓഫ് എൻട്രോപ്പി. പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു എനർജി ഫോമാണ് ചൂടായി നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള ഊർജ്ജത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഒരു ഊർജ്ജം മറ്റൊരു ഊർജ്ജമായി മാറുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ചൂടെന്നുള്ള രൂപത്തിലേക്ക് സ്പ്രെഡപ്പ് ആവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക വസ്തുക്കളും ചൂടാകുന്നതും നമ്മുടെ ശരീരം ഈ ആഹാരവും വെള്ളവും ഒക്കെ കഴിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ചൂട്, അല്ലെങ്കിൽ ഒരു 75 watts ബൾബ് കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ളൊരു ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചൂടെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് ചൂട് പുറത്തേക്ക് വരുന്നത്. ഈ ഹീറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഊർജ്ജ രൂപങ്ങളൊക്കെ തന്നെ ചൂടായിട്ട് നഷ്ടപ്പെടാനാണ് പ്രകൃതിയിൽ ഇഷ്ടപ്പെടുന്നത്. ഈ ചൂടായിട്ട് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എൻട്രോപ്പിയുടെ രൂപത്തിൽ പറയുന്നത്. അതായത് ഏറ്റവും ഓർഡേർഡായിട്ടുള്ള ഊർജ്ജ രൂപത്തിൽ നിന്നും ഏറ്റവും ഡിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേർഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഊർജ്ജം മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മുതിക്കാനിടയുള്ളൊരു ചോദ്യമുണ്ട്, ഫ്രിഡ്ജ്, എയർ കണ്ടീഷനിങ് തുടങ്ങിയ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തണുത്ത അവസ്ഥ എന്ന് പറയുന്ന കൂടുതൽ ഓർഡേർഡായിട്ടുള്ള അവസ്ഥയാണ്, അതായത് ചൂട് കുറഞ്ഞൊരു അവസ്ഥയാണല്ലോ ഈ AC ഇട്ട റൂമിനകത്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും AC എന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തുള്ള ചൂടിനെ വലിച്ചെടുത്തിട്ട് പുറത്തോട്ട് കളയുന്നു. പുറത്ത് നല്ല ചൂടാണ്, വീട്ടിനകത്ത് ചൂടുണ്ട്. എന്നാൽ വീട്ടിനകത്തുള്ള ചൂടിനെ വലിച്ചെടുത്ത് നല്ല ചൂടുള്ള പുറത്തേക്ക് തള്ളിവിടുന്നത് സത്യത്തിൽ എൻട്രോപ്പിയുടെ നിയമത്തിനെതിരല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് AC നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു. ഈ വൈദ്യുതി അതിനകത്തുള്ള പല മെക്കാനിസത്തിലൂടെയും കൂളൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും വീട്ടിനകത്തുള്ള വായുവിനെ തണുപ്പിക്കുകയും ആ ചൂടിനെ വലിച്ചെടുത്ത് AC ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വൈദ്യുതി വീട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ചില പ്രോസസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനുള്ളിലെ ഭക്ഷണപദാർത്ഥങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി അതിനുള്ളിലെ ചൂട് പിടിച്ചെടുത്ത് പുറത്തേക്ക് കളയുമ്പോൾ അത് പുറത്തേക്ക് കളയുന്നത് പുറകുവശത്തൂടെയും സൈഡിലൂടെയും നമ്മുടെ മുറിക്കകത്തേക്കാണ്. അപ്പോൾ നമ്മുടെ മുറിക്കകത്ത് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തതിനേക്കാൾ ചൂടെത്തുന്നുണ്ട്. കാരണം വൈദ്യുതി അതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് കൂടുതൽ ചൂട് പുറത്തേക്ക് തള്ളും. നിങ്ങൾ ഫ്രിഡ്ജ് തുറന്നിട്ട് കിടന്നുറങ്ങി എന്നുള്ളത് കൊണ്ട് റൂം തണുക്കില്ല, പകരം റൂം കൂടുതൽ ചൂടാവുകയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് പറയുന്നത്. AC കാര്യം അങ്ങനെ തന്നെയാണ്. AC ചൂട് വലിച്ചെടുത്ത് പുറത്ത് കളയുന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകുന്നത് കൂടുതൽ ചൂടാണ്. വൈദ്യുതിയുടെ കൂടി സഹായത്തോടു കൂടി ചൂട് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വൈദ്യുതി നമ്മുടെ വീട്ടിൽ എത്തുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് കൃത്യമായിട്ട് വൈദ്യുതി ലൈനുകളിലൂടെ കടന്നു വരുമ്പോൾ ചൂടിൻ്റെ രൂപത്തിൽ കുറേ വൈദ്യുതി നഷ്ടമാകുന്നുണ്ട്. കൽക്കരിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി നിർമ്മിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ ഒരുപാട് ചൂട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഓർഡേർഡായിട്ട്, അതായത് AC ഉപയോഗിച്ചുകൊണ്ട് റൂം തണുപ്പിക്കുമ്പോൾ നമുക്ക് ഓർഡേർഡായിട്ട് തോന്നുമെങ്കിലും വേറൊരു ഭാഗത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനേക്കാൾ കൂടുതൽ ഡിസോർഡർ സംഭവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പോൾ അൾട്ടിമേറ്റ്ലി നേച്ചറിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അഥവാ ഇനി ഓർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രമമുള്ള സാധനത്തെ ക്രമരഹിതമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ചൂടിൻ്റെ രൂപത്തിലേക്ക് പുറത്തുവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റേതെങ്കിലും സ്ഥലത്ത് അതിന് തുല്യമായ രീതിയിൽ ചൂട് പുറത്തേക്ക് പോകുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എൻട്രോപ്പി കൂടുന്നുണ്ടായിരിക്കണം. ഇവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം വരുന്നത്, നമ്മുടെ ഭൂമിയിൽ എൻട്രോപ്പി കൂടുന്നുണ്ടോ? ആഗോളതാപനം മൂലം ചൂട് കൂടുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ അനുഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ ദുരന്തപൂർണ്ണമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾ രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഒന്ന് ക്ലോസ്ഡ് കണ്ടീഷൻസ്, രണ്ട് ഓപ്പൺ കണ്ടീഷൻസ്. ഈ ക്ലോസ്ഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു തുറന്ന സംവിധാനമാണോ അടഞ്ഞ സംവിധാനമാണോ? നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വൈദ്യുതി പുറമേ നിന്ന് വന്നതിന് ശേഷം അത് പ്രവർത്തിക്കുമ്പോൾ അകത്തുള്ള ചൂടിനെ പിടിച്ചെടുത്ത് പുറത്ത് കളയുന്നുണ്ട്. അതായത് അവിടെ എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഊർജ്ജത്തിൻ്റെയോ പദാർത്ഥത്തിൻ്റെയോ എക്സ്ചേഞ്ച് നടക്കുന്ന സിസ്റ്റത്തെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പൊതുവെ വിളിക്കാറുള്ളത്. എന്നാൽ ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത രീതിയിലിരിക്കുന്ന സംവിധാനത്തെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പൺ സിസ്റ്റം ആവുന്ന സമയത്ത് യഥേഷ്ടം എന്തെങ്കിലുമൊക്കെ അകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ട്. ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശവും ചൂടും നമുക്കറിയാം. എന്നാൽ ഗവേഷകർ പറയുന്നത് ഭൂമിയിലേക്ക് എത്രത്തോളം സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും വരുന്നുണ്ടോ അത്രത്തോളം ഊർജ്ജത്തെ ഭൂമി റീറേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും ഓർഡേർഡ് ആയിട്ടുള്ളൊരു ഊർജ്ജ രൂപത്തെ ലെസ് ഓർഡേർഡ് ആയിട്ടുള്ള ഊർജ്ജ രൂപമായ ചൂടായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. ഭൂമിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ജീവൻ നടക്കുന്നതും ജീവൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനുമുള്ള കാരണം എന്ന് പറയുന്നത് സൂര്യനാണ്. അൾട്ടിമേറ്റ്ലി സൂര്യൻ്റെ ഊർജ്ജം തന്നെയാണ് നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് കുറേ കാലത്തേക്ക് നമുക്ക് സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും കിട്ടുകയും ചെയ്യും. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. വളരെ ഇടുങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിൻ്റെ ഊർജ്ജം സ്പ്രെഡ് ചെയ്ത് ചൂടാക്കി മാറ്റാനാണ് എപ്പോഴും ഭൂമിയിലെ സംവിധാനങ്ങൾ ശ്രമിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു പാക്കറ്റ് ഊർജ്ജം പ്രകാശരൂപത്തിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നാൽ അത് 20 പാക്കറ്റ് ഓഫ് ചൂടായിട്ട് പുറത്തേക്ക് പോകും. പ്രകാശം എന്ന് പറയുമ്പോൾ അൾട്രാ വയലറ്റ് കിരണങ്ങളും ദൃശ്യപ്രകാശവും ഭൂമിയിലേക്ക് വരുന്നതിന് ഇൻഫ്രാറെഡ് കിരണങ്ങളാക്കി പുറത്തേക്ക് കളയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഓവറോൾ മൊത്തത്തിലുള്ള എൻട്രോപ്പിയെ അല്ലെങ്കിൽ ചൂടിൻ്റെ അവസ്ഥയെ കൂട്ടുകയാണ് ഭൂമി പൊതുവെ ചെയ്യുന്നത്, ഭൂമിയിൽ പ്രത്യേകിച്ച് ജീവൻ. ഉദാഹരണത്തിന് ഏറ്റവും ഊർജ്ജം കൂടിയ രൂപങ്ങളിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. നല്ല ഉയരമുള്ള തെങ്ങിലിരിക്കുന്ന തേങ്ങ, നല്ല ഉയരമുള്ള കുന്നിൻ പ്രദേശം, വളരെയധികം ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന സ്കൈക്രാപ്പറുകൾ, ഡാമിൽ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളം എന്നിവയൊക്കെ തന്നെ ഊർജ്ജത്തെ കോമ്പാക്റ്റാക്കി വെച്ചിരിക്കുക. അതായത് അവിടെ എൻട്രോപ്പി എന്ന് പറയുന്നതിനെ കൂട്ടാൻ എപ്പോഴും ശ്രമിക്കും. ഡിഗ്രി ഓഫ് ഡിസോർഡർ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ കുറയ്ക്കാൻ വേണ്ടി ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടണം, അതിനെ ഡിസോർഡറാക്കണം. നമ്മുടെ ജീവനും നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യത്തെയും കുറിച്ച് വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്ന നിയമം ജീവൻ്റെ ഉത്ഭവത്തെയും എവല്യൂഷനെയും നിലനിൽപ്പിനെയും സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തിയററ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയമുണ്ടാകാം. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഇതിനെ നമ്മൾ ഭൗതികശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം എങ്ങനെ ഓർഡേർഡായിട്ട് മാറിയെന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് പ്രപഞ്ചത്തിൽ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത്. അതായത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഡിസോർഡറായി പോകുന്ന കാര്യങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ബലമാണ്. പ്രപഞ്ചം ഉണ്ടായതിന് ശേഷമുള്ള മിക്ക കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും നല്ല ഹൈലി ഓർഡേർഡായിട്ട് ലെസ് എൻട്രോപ്പി ആയിട്ടിരുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം. ആ കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളെ അതേ രൂപത്തിലാക്കി എടുത്തതും ഗ്രഹങ്ങളെയും മറ്റും അതേ രൂപത്തിലാക്കി എടുത്തതൊക്കെ തന്നെ പദാർത്ഥങ്ങൾക്കുള്ള ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സാണ്. ഈ ഫോഴ്സിനെ അതിജീവിച്ചതിന് ശേഷമാണ് പ്രപഞ്ചം എപ്പോഴും എൻട്രോപ്പി കൂട്ടുക എന്ന് പറയുന്ന പൊതു സ്വഭാവം കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പ്രപഞ്ചത്തിന് ബോധമുണ്ടെന്ന് സ്ഥാപിക്കുകയല്ല, പകരം പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഭൂമിയിലെ ജീവൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ സൂര്യൻ എന്ന് പറയുന്ന വളരെ വലിയ ഊർജ്ജ സ്രോതസ്സ് പലതരത്തിലുള്ള ഊർജ്ജം പുറത്തുവിടുന്നുണ്ട്. സൂര്യൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത് പദാർത്ഥത്തിനകത്തുള്ള ഊർജ്ജത്തെ ചൂടാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത്തരത്തിൽ ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ഹീലിയമായി മാറുമ്പോൾ അതിനകത്ത് വൻതോതിൽ ചൂടുണ്ടാവുകയും പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി കൂടുക എന്ന് പറയുന്ന നിയമത്തെ അനുസരിക്കുന്നത് പോലെ ചൂട് പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ തന്നെ വരുന്ന മറ്റൊന്നാണ് പ്രകാശം. ചൂടിനോടൊപ്പം തന്നെ പ്രകാശവും പ്രപഞ്ചത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും ഒക്കെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അവയ്ക്കൊക്കെ തന്നെ എനർജി ട്രാൻസ്ഫർ നടക്കാൻ ആവശ്യമായിട്ട് വെള്ളം എന്ന് പറയുന്ന മീഡിയവും ഭൂമിയിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സൂര്യനിൽ നിന്ന് വരുന്ന ചൂടൊക്കെ പക്ഷേ പ്രകാശത്തെ കൺവെർട്ട് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളായിട്ടാണ് ഭൂമിയിൽ ജീവൻ വന്നത് എന്ന് വേണമെങ്കിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ തലത്തിൽ നമുക്ക് ചിന്തിക്കാം. അതായത് സാധാരണഗതിയിൽ റാൻഡമായി കിടക്കുന്ന കുറേ പദാർത്ഥങ്ങൾക്കൊരിക്കലും കിട്ടുന്ന സൂര്യപ്രകാശത്തെ ചൂടായി മാറ്റാനുള്ള എഫിഷ്യൻസി കുറവായിരിക്കും. ഒരു പദാർത്ഥത്തിൽ ഒരുപാട് നേരം സൂര്യപ്രകാശം അടിച്ചു എന്നുള്ളത് കൊണ്ട് അത് മാക്സിമം അതിനെ ചൂടാക്കി മാറ്റണമെന്നില്ല.
അതേസമയം അതിൻ്റെ ഉള്ളിൽ പരസ്പരം കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാൻ ആരംഭിക്കുകയും അത് ഒരു ഓർഡേർഡ് ആയിട്ടുള്ള സിസ്റ്റമായി പരിവർത്തനപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് സൂര്യപ്രകാശത്തെ കൺസ്യൂം ചെയ്യാനും അതുവഴി സൂര്യപ്രകാശത്തെ ചൂടാക്കി മാറ്റാനും സാധിക്കും. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ജീവൻ എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആയ ഓർഡേർഡ് ആയിട്ടുള്ള രൂപമാണ്. പക്ഷേ ജീവൻ എന്തുകൊണ്ട് പ്രകൃതിയുടെ രണ്ടാം തെർമോഡൈനാമിക്സ് നിയമം അനുസരിക്കുന്നില്ല എന്നൊരു സംശയം ഇവിടെ ഉണ്ടാകാമെങ്കിലും നമ്മൾ കാണുന്ന ജീവൽ രൂപങ്ങളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികളൊക്കെ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിലൂടെ ആഹാരം പാകം ചെയ്യുന്നത്. ഇവരുടെ ആഹാരം പാകം ചെയ്യലെന്ന് പറയുന്ന പദം നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒന്നാണ്. ഇലകളിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ്. സസ്യങ്ങൾ ഇങ്ങനെ ഗ്ലൂക്കോസ് നിർമ്മിക്കുമ്പോൾ അത് ഓർഡർ കുറഞ്ഞതിൽ നിന്നും ഓർഡർ കൂടിയ ഒരു രൂപത്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിലും സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് നടക്കുന്ന സമയം അത്രയും സസ്യങ്ങളിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഒന്നും ചെയ്യാതെ കിടക്കുന്ന കുറേ കെമിക്കലുകളേക്കാൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾക്ക് സൂര്യപ്രകാശത്തെ ഈ പ്രോസസ്സിലൂടെ ചൂടാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. ഇനി സസ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസും മറ്റ് പദാർത്ഥങ്ങളും ഓരോ ജീവികൾ കഴിക്കുകയും ആ ജീവികളെ മറ്റ് ജീവികൾ കഴിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് ശരീരത്തിൽ നിന്നും താപനില പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംവാട് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി പ്രകാശ സംശ്ലേഷണം നടത്തിയ സസ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് നേരിട്ടുമല്ലാതെ. ഈ സസ്യങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് ശരീരം അതിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ഉണ്ടാവുകയും നമ്മുടെ ശരീരം എപ്പോഴും ഒരു 37°C സറൗണ്ടിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ചൂട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട്, എൻ്റെ മുഖത്തൊക്കെ അത് കാണാം. അതിന് പ്രധാനമായിട്ടും എൻ്റെ ശരീരത്തിലുള്ള വസ്തുക്കളുടെ ചൂട് കൂടി വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ട്. പരിണാമത്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളിയാണോ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ആൻസർ അവിടെയുണ്ട്. അതായത് ഭൂമി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. സൂര്യനിൽ നിന്നും തുടർച്ചയായിട്ട് കോമ്പാക്ട് ഊർജ്ജമായിട്ടുള്ള പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ അതിജീവിക്കുന്നതിനും കൂടുതൽ നല്ല രീതിയിൽ വംശവർദ്ധന ഉണ്ടാകുന്നതിനും ആ വംശവർദ്ധനവിലൂടെ പ്രകാശത്തെ ചൂടായി മാറ്റുന്ന പ്രോസസ്സിനെ കൂടുതൽ ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ പ്രജനനം നടക്കുന്നതും പുതിയ വംശങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ കൂടുതൽ ജീവികൾ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷം അത് സൂര്യപ്രകാശത്തെ ഇവിടുത്തെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ചൂടാക്കി പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത്രയും വലിയ സൂര്യനെ സംബന്ധിച്ച് ഇത്ര ചെറിയ ഭൂമിയിൽ കുറേ ജീവജാലങ്ങൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ ചൂട് പുറത്തു വിട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമേ ആറ്റങ്ങളും മോളിക്യൂളുകളൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ആരംഭിക്കാറുള്ളൂ. അതൊരു റെയർ പ്രോസസ്സാണെന്ന് നമ്മുടെ പഠനങ്ങളുടെയൊക്കെ തന്നെ ആകെ കൂടിയുള്ള ഒരു കണ്ടെത്തലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രകാശത്തെ ചൂടാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുമ്പോഴാണ്. ഈ കെമിക്കൽ പ്രോസസ്സുകൾ പിന്നീട് വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള വർക്കായി മാറുകയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിന് എവല്യൂഷൻ സംഭവിക്കുകയും ചെയ്യുന്നതാണെന്ന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത്രയും വലിയ കടൽ നമുക്കുണ്ട്. ഈ കടൽ വെറുതെ കടന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം ചൂടായി മാറില്ല. എന്നാൽ സയാനോ ബാക്ടീരിയകൾ എന്ന് പറയുന്ന ഓക്സിജൻ പുറത്തുവിടുന്ന കുറേ കുഞ്ഞൻ ജീവികൾ കടലിലുണ്ടെങ്കിൽ ആ ജീവികൾക്ക് ചൂട് കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ഓരോ പാക്കറ്റ് ഊർജ്ജത്തിനെയും പ്രകാശം എന്ന് പറയുന്ന ഊർജ്ജത്തിനെയും 20 packets ഓഫ് ചൂടായിട്ട് അതേ അളവിൽ തന്നെ ഭൂമി പുറത്തേക്ക് റീറേഡിയേറ്റ് ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആകമാനമുള്ള ഹീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിൻ്റെ തരത്തിലേക്ക് വരാം. ബിഗ് ബാങ്ങിൻ്റെ സമയത്തായിരുന്നു ഏറ്റവും കുറഞ്ഞ എൻട്രോപ്പി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബിഗ് ബാങ് സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിമിഷങ്ങളിൽ പ്രപഞ്ചം എത്രയും പെട്ടെന്ന് എൻട്രോപ്പി കൂട്ടിയതിന് ശേഷം സ്റ്റേബിൾ ആകാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു ബലം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതും പ്രത്യേകിച്ച് പല വസ്തുക്കളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൃത്യമായ രൂപം കൊടുക്കാനും ആരംഭിച്ചത്. നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നക്ഷത്രം പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഫർണസുകളാണ്, ഏറ്റവും വലിയ ഫാക്ടറികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി ആദ്യകാല ആറ്റങ്ങളായ ഹൈഡ്രജനുകൾ കൂടിച്ചേർന്നുകൊണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നപ്പോൾ പ്രപഞ്ചത്തിൽ എൻട്രോപ്പി കൂട്ടാനുള്ള ഒരു പ്രക്രിയ ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ മാറുകയും പ്രപഞ്ചമാകമാനം ഈ പറയുന്ന കുഞ്ഞൻ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നുകൊണ്ട് എൻട്രോപ്പി കൂട്ടുന്ന മെഷീനുകളായി അല്ലെങ്കിൽ ഫാക്ടറികളായി നക്ഷത്രങ്ങൾ പ്രവർത്തിക്കാനും ആരംഭിച്ചു എന്ന് പറഞ്ഞു വരുന്നു. കാലക്രമേണ നക്ഷത്രങ്ങൾ എൻട്രോപ്പി കൂട്ടിക്കൂട്ടി അവയ്ക്കകത്തുള്ള ഇന്ധനം തീർന്ന് പിന്നീട് അടുത്ത കെമിക്കലുകൾ കൂടിച്ചേർന്നുകൊണ്ട് മറ്റ് പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വലിയ വലിയ ആറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് അവരുടെ ഗുരുത്വാകർഷണ ബലം താങ്ങാനാകാതെ വന്ന് സ്വയം കൊളാപ്സ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹോളുകളെന്ന് നമുക്കറിയാം. പ്രപഞ്ചത്തിൽ എൻട്രോപ്പി കൂട്ടാൻ സഹായിക്കുന്ന മറ്റ് ചില ഭീമന്മാരായിട്ടുള്ള വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോളുകൾ ഇൻഫർമേഷൻ പാരഡോക്സ് ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ബ്ലാക്ക് ഹോളുകളും സത്യത്തിൽ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ഹോളിനുള്ളിൽപ്പെടുന്ന വസ്തുക്കളെ ചെറിയ ചൂടോടുകൂടി ചെറിയ തരത്തിലുള്ള റേഡിയേഷനായിട്ട് പുറത്തേക്ക് ബ്ലാക്ക് ഹോളുകൾ നിരന്തരം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയും യൂണിവേഴ്സിൽ പതിയെ ചൂടെന്നുള്ള രീതിയിൽ എൻട്രോപ്പി കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടും
മനസ്സിലാക്കാം. ഇത്തരത്തിൽ ബ്ലാക്ക് ഹോളിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരില്ല എന്നും ബ്ലാക്ക് ഹോളുകളെല്ലാം വിഴുങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഭൗതിക ശാസ്ത്രത്തിന് കൊടുത്ത തലവേദന ചില്ലറയൊന്നുമല്ല. ഈ ഒരു വിഷയത്തെയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് വളരെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുകയും ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്ന പ്രത്യേകതരം റേഡിയേഷനിലൂടെ ബ്ലാക്ക് ഹോളുകളിൽ നിന്നും പുറത്തേക്ക് ഊർജ്ജം ഇവാപ്പറേറ്റ് ചെയ്ത് എൻട്രോപ്പി കൂട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പദാർത്ഥങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് ഹോളുകളായി മാറുകയും ബ്ലാക്ക് ഹോളിലേക്ക് പെട്ടുപോവുകയോ ചെയ്യുകയും അല്ലാത്തിടത്തൊക്കെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ പ്രപഞ്ചത്തിലെ അവസാനത്തെ ബ്ലാക്ക് ഹോളും ഇവാപ്പറേറ്റ് ചെയ്ത് തീരുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഒരു ഹീറ്റഡ് ഇടത്തിലേക്ക് എത്തുകയും എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള എൻട്രോപ്പി ഏറ്റവും ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു മാനറിലേക്ക് പോവുകയും ചെയ്യുകയും പ്രപഞ്ചം ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ടെനറ്റ് എന്ന് പറയുന്ന സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചെങ്കിലും പിന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. എൻട്രോപ്പി കുറഞ്ഞതിൽ നിന്നും എൻട്രോപ്പി കൂടിയ സംവിധാനത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് പ്രപഞ്ചം ഇഷ്ടപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പോക്ക് എങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ സമയത്തിൻ്റെ ആരോ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഡയറക്ഷനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പ്രപഞ്ചം എപ്പോഴും ഡിസോർഡറായി മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഓർഡർ സിസ്റ്റത്തിൽ നിന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ ചലനത്തിൻ്റെ റേറ്റിനെ മെഷർ ചെയ്യാനുള്ള ഒരു സംവിധാനമായി സമയത്തെ എടുക്കാം. ആരോ ഓഫ് ടൈം എപ്പോഴും എന്തുകൊണ്ട് മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എൻട്രോപ്പിയാണ് ഒരു തരത്തിൽ മറുപടി. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ട്രാവൽ സഞ്ചരിച്ച് കാലത്തിന് പുറകോട്ട് പോയാലും കാലത്തിന് മുന്നോട്ട് പോയാലും നമ്മളിപ്പോൾ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുമെന്നും ഈ എൻട്രോപ്പി പ്രെഡിക്റ്റബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയരും. കഴിഞ്ഞ കാലത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആഗമനമുള്ള എൻട്രോപ്പിയും കുറയേണ്ടതായിട്ട് വരും. അതായത് കൂടുതൽ ഓർഡേർഡായിട്ട് വരേണ്ട ആവശ്യമുണ്ടാകും. ഇനി ഒരുപാട് ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനിടയ്ക്കുള്ള എൻട്രോപ്പിയുടെ സ്പ്രെഡിങ് എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇതിനെ മുഴുവൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പോസിബിൾ ആവുകയുമുള്ളൂ. സമയത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ അവസരമുണ്ടായാൽ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് പോകാൻ തയ്യാറാണോ? മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.